കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നെറ്റ്വർക്ക് മോഡ്യൂൾ 1 ടോപ്പിക് ലാൻ വാൻ മാൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് വൈഡ് ഏരിയ നെറ്റ്വർക്ക് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ഇതിൽ മെയിനായിട്ടും നോക്കേണ്ടത് ലാൻ വാൻ മാൻ കമ്പാരിസൺ ഈ ഒരു ടേബിളാണ് മെയിനായിട്ടും പഠിക്കേണ്ടത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ലാൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് മാൻ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് വാൻ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ലാൻഡിൽ യൂസ് ചെയ്യുന്നത് ഗൈഡഡ് മീഡിയ ആണ് മാൻ ആൻഡ് യൂസ് ചെയ്യുന്നത് ഗൈഡഡ് മീഡിയയും അൺഗൈഡഡ് മീഡിയാസും യൂസ് ചെയ്യും വാൻ വയർലെസ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് അത് യൂസ് ചെയ്യുന്നത് മെയിനായിട്ടും അൺഗൈഡഡ് മീഡിയ അതായത് വയർലെസ് കമ്മ്യൂണിക്കേഷൻ അതുപോലെ ഗൈഡ് ഫസ്റ്റ് ലാൻഡിൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് നമ്പർ ഓഫ് സ്റ്റേഷൻ വെരി ലെസ് നമ്പർ ഓഫ് സ്റ്റേഷൻസ് ആയിരിക്കും കണക്റ്റ് ആയിട്ടുണ്ടാവുക മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നതിനകത്ത് ലാൻഡിലെ നമ്പർ ഓഫ് ഡിവൈസുകളേക്കാൾ കൂടുതലായിരിക്കും വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് നമ്പർ ഓഫ് ഡിവൈസുകളുടെ കണക്ഷൻ വരും ഗ്ലോബൽ കവറേജ് ആണ് നെക്സ്റ്റ് കമ്പാരിസൺ പഠിക്കുമ്പോൾ ഓർക്കുക ലാൻഡ് എന്ന് പറയുന്നത് ഹൈ സ്പീഡ് കമ്മ്യൂണിക്കേഷൻ നടക്കും മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിൽ പറയുമ്പോൾ ലാൻഡിനേക്കാൾ സ്പീഡ് കുറവായിരിക്കും വൈഡ് ഏരിയ നെറ്റ്വർക്കിൽ എന്താ പറയേണ്ടത് സ്പീഡ് ലാൻഡിനേക്കാൾ വെരി ലെസ് ആയിരിക്കും അപ്പോൾ ലാൻഡ് അതുപോലെ വാൻ ഇത് രണ്ടിൻ്റെയും ഇടയിലായിരിക്കും മാൻ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിൻ്റെ എല്ലാ ക്യാരക്ടറും വരും അതുപോലെ ലാൻഡിലെ വെരി ലെസ് നമ്പർ ഓഫ് ഡിവൈസസ് ആയിരിക്കും മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് പറയുമ്പോഴോ ലാൻഡിലേക്കാൾ കുറച്ചുകൂടി നമ്പർ ഓഫ് ഡിവൈസസ് കൂടും വൈഡ് ഏരിയ നെറ്റ്വർക്കിലോ എന്താ ലാർജ് നമ്പർ ഓഫ് ഡിവൈസസ് ഉണ്ടായിരിക്കും ഇതാണ് ലാൻ വാൻ മാൻ കമ്പാരിസണിൽ പഠിച്ചു വയ്ക്കേണ്ടത് പിന്നെ ഈ ഓരോ എന്താണ് നെറ്റ്വർക്ക് പറയുമ്പോഴും അതിനോടൊപ്പം അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും പറഞ്ഞിട്ടുണ്ട് അതുകൂടി നോക്കി വയ്ക്കുക ഡയഗ്രം ഒന്ന് ശ്രദ്ധിക്കുക ഇതാണ് മെയിനായിട്ടും ഇതിൽ പഠിക്കേണ്ട കാര്യം